Welcome to Bindu'Zz. Hi, Bindu'Zz. Answer what a full power letter on the Rikinina. First time exam in the exam Narakuanadile, and Damathe exam cardinal to Andrikiana, the Max Ireno, in the social science Ireno. Social science Ella Padicito answer in a Nal chapter Ireno, check Nal chapter Ireno Padican and Ireno. Answer what an anti chapter Padicito Karna Farnal in the later than the transit and moon chapter Padice and the Turno in the moon of Padice. And the turn you need a dam at the pad, a map in the pad of goody paddy can and another yaw in the map in the paddy can. And initiation of the keeper, even the Nora, your day map in a month of paddy and your pasha, the lion, the end in the upper the galaka, the pinna other paddy to yapo. Im tape test paper in an archer, a laduson than ever kid arm, rotomic, kedos a test paper. A last subject in Vidarna school lay. Apa, I'm going to eat another one deep pillar, a question answer can an ataria. A pretty picture. ചെറിയ പോർഷൻ എടുത്തിട്ട് അങ്ങ് ഡെയിലി പഠിപ്പിക്കുന്നത് അങ്ങ് ഇടും, അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ വീതമൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ നല്ല തറവാണ്. പിന്നെ ഒന്ന് വായിച്ചാൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി ക്ലാസ്സിൽ ഇങ്ങനെ പോകണം. ഇവൻ എന്നും പനിയാ. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഒത്തിരി നാൾ കൂടിയിട്ട് ഇവിടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കറി വെച്ചു. അപ്പം കുറച്ച് എരിവൊക്കെ ഇട്ട് ഫ്രൈ ആക്കി കൊടുത്ത് മസാലയൊക്കെ നല്ല കളർഫുൾ ആയിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ എരിവ് കൂടി എന്ന് പറഞ്ഞു. ഇവൻ ഇന്നലെ തൊട്ട് പനി പിടിച്ചെന്നേ. എരിവ് കൂട്ടി പനി പിടിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പച്ചവെള്ളം കുടിച്ച് പനി പിടിക്കും, തണുത്ത വെള്ളം കുടിച്ച് പനി പിടിക്കും, മഴയത്തിറങ്ങിയാൽ പനി പിടിക്കും, കുളിച്ചിട്ട് തലതോർത്തം താമസിച്ചാൽ പനി പിടിക്കും, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വൈറൽ ഫീവർ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എരിവ് കൂട്ടിയാൽ പനി പിടിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാട്ടോ. എന്നിട്ട് ഇപ്പം വന്നിട്ട് തലവേദന എന്നൊക്കെ പറഞ്ഞ് ഒരു മെഫ്താളൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ നോക്കിയിട്ട് പിന്നെ തലവേദനയുടെ ലക്ഷണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. കാരണം വന്നപ്പോൾ തൊട്ട് ചപ്പാത്തിയും ചിക്കനും കൂടെ കഴിച്ചു. രാവിലെ അതാ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് അവന് ചോറൊന്നും വേണ്ട, പിള്ളേർക്കിടയിൽ ചോറൊന്നും ഇഷ്ടമല്ലല്ലോ. അതും കഴിച്ചിട്ട് ഈ ബാസ്കുവിൻ്റെ കൂടെ ഓട്ടാങ്ങ് തുടങ്ങിയില്ലേ. അത് കൂടാതെ എനിക്കൊരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ പറയില്ലായിരുന്നു ടിക്ടോക്ക് സ്റ്റാൻഡ്, ടിക്ടോക്ക് സ്റ്റാൻഡ് എന്ന്. അപ്പോൾ കുറേ പോയിട്ട് മൂന്നോ നാലോ നാലാമത്തെ ഏങ്ങാണ്ട് ഞാനിപ്പോൾ വാങ്ങിയതാണ് ഇത്, ഈ മോഡലിൽ. അപ്പം അത് ഒടിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അപ്പം അത് ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴേ ആൻസ് കുട്ടനെ അതിങ്ങനെ എടുത്തു. എന്തിനാണെന്നറിയാവോ, ആൻസ് കുട്ടനെ വണ്ടി ആക്കാനായിട്ട് ഇത് സ്റ്റിയറിങ്, ഇത് ഈ പൊക്കി നിൽക്കുന്ന സംഭവം ഗിയർ, ഇത് ക്ലച്ചാന്നൊക്കെയാ പറയുന്നത്, കൈ കൊണ്ടുള്ള ക്ലച്ച്, അത് ഗിയർ, ഇത് സ്റ്റിയറിങ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിലെ പരക്കം പാഞ്ഞ് നടക്കും. ഓരോ മുറിക്കണം പരക്കം പാഞ്ഞ്, മുറ്റത്തേക്കിറക്കി വിടത്തില്ല. വീടിനകത്തോടെ ഫുള്ള് പരക്കം പറഞ്ഞ് നടക്കും. അതുകൊണ്ട് അതിൻ്റെ ഗിയറൊക്കെ അത് ഊരിച്ചാളി പോകണം. പിന്നെ കുറെ എന്തോ ആക്രിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിപ്പുണ്ട്. ഇത് കണ്ടോ, പരീക്ഷയ്ക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ഇവൻ തന്നെ പടം വരയ്ക്കും, ഇതുപോലെ ഓരോ മനുഷ്യന്മാര് വരയ്ക്കും. എന്നിട്ട് ഇവൻ തന്നെ അത് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 വെക്കും. ഇങ്ങനെ ഒരു ഇന്ന പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഓ, അയാളെ ഇരുത്തുന്ന ബൈക്കാന്ന്. നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ. ഇതെന്തോ അടാ, ഇതാ ഇതെന്തോ നീ കാണിക്കണേ. അപ്പൊ അതേ പരീക്ഷ ഒക്കെ എളുപ്പായിരുന്നോ? എല്ലാം എഴുതിയോ? എഴുതാത്ത ഏതെങ്കിലും ഉണ്ടോ? രണ്ടെണ്ണം. എന്നാ പറ്റി? ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ലേ. അപ്പൊ രണ്ട് മാർക്ക്, എത്ര മാർക്കിന്റെ വീതം വിട്ടു കളഞ്ഞ? മൂന്ന് മാർക്കിന്റെ വീതം രണ്ട് ക്വസ്റ്റ്യനോ? ആറ് മാർക്ക് പോയി. ആ, ചെറിയ ക്വസ്റ്റ്യൻ ആണോ വിട്ടേ? ലാസ്റ്റത്തെ ആണോ വിട്ടേ? ആ, എന്നാ കുഴപ്പമില്ല, വല്ല രണ്ട് മാർക്കൊക്കെ പോകത്തുള്ളൂ. അല്ലെ, അര മാർക്കിന്റെ ആയിരിക്കും. എന്നാ മനുഷ്യനെ പേടിപ്പിക്കല്ലടാ. ആ, ഡ്രൈവിംഗ്. എന്റെ ആൻസോടെ വണ്ടിയല്ല ഊരി ചാടി പോണേ. ഇതിന്റെ അടുത്തിരുന്ന് ശരിയാവില്ല. വണ്ടിയുടെ ബ്രേക്കൊക്കെ പോയി വന്ന് ഇടിച്ചാലോ? എനിക്കിട്ട് ഇങ്ങനെ തല്ലല്ലടാവേ. നമുക്കിനി കപ്പയൊക്കെ വേവിക്കാനുണ്ട്. കപ്പ വാങ്ങിട്ട് ഇതുവരെ വേവിച്ചില്ല. രാവിലെ കപ്പ കുഴുങ്ങാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. നീ കണ്ടത് ഞാനും കണ്ടടാ. ടൈമല്ലേ, ഇട മതിയിടാ. ഓക്കെ, കൊള്ളാനാ. നീ വണ്ടി ഓടിക്കണ ഇറക്ക, ഇങ്ങനെ വിളിച്ചിട്ട് വണ്ടി ഓടിക്കണ. തലവേദന എടുക്കും. മതി മതി, നമുക്കേ നാളെ സയൻസിന്റെ എക്സാം ഉള്ളതാ, അതും പഠിപ്പിക്കണം. ഒരു മലയാളത്തിന്റെ രണ്ട് ചാപ്റ്ററോടെ പഠിപ്പിക്കാനുള്ളതാ ഇവനെ. മലയാളം എല്ലാ ദിവസവും പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം മലയാളത്തിന്റെ അന്ന് നമുക്ക് കുറച്ച് പഠിച്ചാൽ പോരെ. മലയാളം ഓമാർക്കേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഭയങ്കര,
അതുകൊണ്ട് അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ദിവസവും ഞാൻ ഇച്ചിരി ഇച്ചിരി മലയാളം പഠിപ്പിക്കും. അങ്ങനെയാണ്. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് ക്യൂ ആൻഡ് ചെയ്യാനൊക്കെ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് ക്യൂ ആൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനകത്തെല്ലാം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് ഒത്തിരി പുറകിലായിരിക്കും. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ടും ഷോർട്സും ലോങ് വീഡിയോ എല്ലാം ഡെയിലി ഇടും. ഷോർട്സ് ആണെങ്കിൽ അഞ്ചണം ഏതൊക്കെ ഇടാറുണ്ട് കേട്ടോ, ഓരോ ടൈമിൽ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒത്തിരി പുറകിലായി കാണും. അതൊക്കെ കണ്ടുപിടിച്ച് നോക്കാമെന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഇടുമ്പം ചിലപ്പം ലിങ്കൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ട് പഴയ വീഡിയോയുടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്തിടാം. അപ്പം പിന്നെ പഴയ ക്യൂ ആൻഡ് എ ഒക്കെ എല്ലാവർക്കും കാണാനൊക്കെ പറ്റും. പിന്നെ ഈ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെക്കുറിച്ച് അങ്ങനെ എല്ലാം ഒന്നും അറിയാത്തവരൊക്കെ ആയിരിക്കത്തില്ലേ. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാട്ടോ. പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് താമസം. ഇത് ആനസുകൂട്ടൻ അഞ്ചാം ക്ലാസ്സിലാണ്. ഇതൊക്കെയാണ് വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നതായിരിക്കും. പിന്നെ പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ റീൽസ് ഇൻസ്റ്റാ റീൽസ് ഫേസ്ബുക്കിൽ കണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ അങ്ങ് ഓണാക്കി വെക്കുന്നതെന്നേ ഉള്ളൂ. അത് പിന്നെ ചെറുതാക്കി അങ്ങ് എടുത്ത് നമ്മൾ ഷോർട്സ് ഒരു മിനിറ്റ് ആക്കി മാറ്റുന്നതാണ്. ഒരു 2 മണിക്കൂറത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു മിനിറ്റാക്കി വെട്ടി ചുരുക്കി എടുത്ത് ഓഡിയോ വോയിസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഒരു ഇതോടെ പറയണേ, നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഓൺ വോയിസ് ആയിട്ട് ചെയ്യണോ അതോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ, വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണോ നിങ്ങൾക്ക് കേൾക്കാനും കാണാനൊക്കെ ഇഷ്ടം, അതോ വീഡിയോ ഇങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നീട് പറഞ്ഞ് വോയിസ് ഓവർ കൊടുത്താൽ മതിയോ എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം പുതിയതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി. ഇന്ന് 7000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലൊക്കെ വരേണ്ടതാണ്. പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാലോ എന്ന് ഒരു ചൊല്ലില്ലേ, അപ്പം അത് അതിലാണ് എനിക്കിഷ്ടം. പയ്യെ ആയാൽ മതി നമ്മൾ. പിന്നെ കൂടുതൽ ഷോർട്സ് വീഡിയോ കണ്ടിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് വരിക. അവരെ ഷോർട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്നവരായതുകൊണ്ട് അവരതായിരിക്കും കൂടുതലും കാണുക. നമ്മുടെ കുക്കിംഗ് അതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവർ അവർ ചെയ്യുന്ന ജോലി എന്താണെന്നൊക്കെ നോക്കിയിരിക്കും, എങ്ങനെയാണെന്നൊക്കെ നോക്കിയിരിക്കും. അപ്പം അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരു മിനിറ്റ് മാത്രം ടൈം മാത്രമുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതൊക്കെ ലോങ് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് നമ്മുടെ ലോങ് വീഡിയോ കാണത്തുള്ളൂ എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. കാരണം നമുക്ക് വരുന്ന വ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ വേറെ വിശേഷം എന്ന് പറയാനായിട്ട്, ഇതെന്നൊക്കെ വിശേഷം. ആൻസൂട്ടൻ എക്സാമാണ്. ഇനിയിപ്പം അടുത്ത ചൊവ്വാഴ്ചയാണ് എക്സാം തീരുള്ളൂ. ഇനിയിപ്പോൾ സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളമുണ്ട്, പിന്നെ എന്താടാ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും. ഇംഗ്ലീഷും കമ്പ്യൂട്ടറും പിന്നെ അടുത്ത ആഴ്ച. ഇംഗ്ലീഷ് ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി ലെസൺസ് ഉണ്ട്, ഗ്രാമറൊക്കെ ഉണ്ട്. അപ്പോൾ 2 ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, പിന്നെ കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും പിന്നെ നോട്ട്ബുക്കിൽ നോട്ടും ഉണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അന്നേരത്തി നന്നായിട്ട് പഠിപ്പിച്ച് വിടാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെ, ഇംഗ്ലീഷൊന്നും ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന് ആകെ ഇച്ചിരി വീക്ക് എന്ന് പറയാൻ ഹിന്ദി മലയാളം. അത് അന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസുടൻ ഇങ്ങനെ ലീവ് എടുത്ത് പനിയായിട്ടൊക്കെ പോകാതിരുന്നിട്ട് ലാസ്റ്റ് ഡേ ചെന്നപ്പം അന്ന് ഇംഗ്ലീഷിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, ടി പി ഉണ്ടായിരുന്നു. അപ്പം ആൻസുട്ടൻ മോഡൽ ടി പി അല്ലേ, ആൻസുട്ടനോട് എഴുതണ്ട, വരാത്ത കുട്ടികൾ അങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞ് ലീവൻ പറഞ്ഞു. ഇവൻ എഴുതിക്കോളാന്നും പറഞ്ഞ് എഴുതി. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചർ ചോദിച്ചു, എടാ ഇതെങ്ങനെ നീ ഒപ്പിച്ചടാന്ന് ടീച്ചർ ചോദിച്ചെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ട്. അപ്പോൾ ഇംഗ്ലീഷൊന്നും ഇവന് കുഴപ്പമൊന്നുമില്ല. ഈ സി ബി എസ് ഇ കുട്ടികൾക്ക് എല്ലാവരുടെ ഒരു പ്രശ്നമാണ് മലയാളത്തിൽ കുറച്ച് വീക്ക് ആകുക എന്നുള്ളത്. ഇവന് ഹിന്ദി നന്നായിട്ട് അറിയാവേ, പറയാനറിയാം. കാരണം ഇവന് ഹിന്ദി സീരിയൽ, ഹിന്ദി സിനിമകൾ, ഹിന്ദി കാർട്ടൂൺസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഹിന്ദിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നന്നിട്ടുണ്ട്. പക്ഷേ അക്ഷരം എഴുതാൻ മാത്രം, പിന്നെ പെട്ടെന്ന് പഠിച്ചോളൂ കേട്ടോ, ഒരു കാര്യം കണ്ടാൽ പെട്ടെന്ന് പഠിക്കും. അത് വലിയൊരു അനുഗ്രഹം. ആ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ അവനത് മറക്കത്തില്ല, തലയില് മെമ്മറി ഉണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. മലയാളം, മലയാളം വൻമരം വലിയ മരം. അപ്പൊ ഞാൻ മലയാളം പഠിപ്പിക്കുന്ന ഇപ്പൊ മറക്കുന്നില്ല കേട്ടോ. പാവം മലയാളം ടീച്ചറിന്റെ അവസ്ഥ ആലോചിക്കും. കാരണം എനിക്ക് സി ബി എസ് സിയിൽ ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവേ. മലയാളം ടീച്ചർമാരുടെ ഒരു ദാറ്റവസ്ഥ, കുട്ടികൾ ഭയങ്കര വീക്കായിരിക്കും മലയാളത്തില്.
ഇവർക്ക് ചിഹ്നങ്ങളൊക്കെ ഭയങ്കര പാട്. ഇനിയിപ്പൊ ഞാന് പോട്ടെ, അടുത്ത ജോലികളൊക്കെ ചെയ്യാണ്ട് നമ്മള് വട്ട് വട്ട് ഗോളി ഗോളി. എന്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു ചേട്ടെ, പണ്ട് ഈ മൊബൈൽ അത് ഇതൊന്നും ഇല്ലല്ലോടാ, കുറെ ഇങ്ങനത്തെ വട്ടുകളൊക്കെ ഉണ്ട്. ഈ സോഡ ഇല്ലടാ, സോഡാ കുപ്പിക്കകത്ത് വെക്കുന്ന സംഭവമാണിത്. അപ്പൊ അതിനകത്ത് സോഡാ കുപ്പി, ഇപ്പോഴത്തെ സോഡാ കുപ്പി അല്ലടാ, പച്ച കളറിൽ വലിയ സോഡാ കുപ്പികളുണ്ട്, അടുക്കടുക്കായിട്ട് കൊണ്ടുപോകും. അതിനകത്ത് വെക്കുന്ന സംഭവമായത് അതോ, ആ സോഡയുടെ ഗ്യാസ് മുകളിലേക്ക് പോകാതിരിക്കാൻ ഈ വട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് സോഡ കവർ ചെയ്യുന്നത്. അപ്പൊ ആ അടപ്പില്ലേ, ഈ സോഡ പൊട്ടിക്കുന്ന സാധനം ഇവിടെ ഇരിക്കുന്നേ, ആ സാധനം കൊണ്ട് അടപ്പിങ്ങനെ പൊട്ടുമ്പോ ഈ വട്ട് താഴേക്ക് ചാടും ഗ്യാസ്. അപ്പൊ അങ്ങനെയാണ് ഗ്യാസ്, ഇത് താഴേക്ക് ഇങ്ങനെ അടപ്പിന്റെ ഉള്ളിലിരിക്കുവാ, കുപ്പിയുടെ ഉള്ളിൽ വട്ടിരിക്കുവായിരിക്കും. അത് വെച്ചിട്ടാണ് ഇത് മുകളിൽ കുപ്പി അടയ്ക്കുന്നേ. അപ്പൊ ഈ വട്ട്, ഈ അടപ്പിങ്ങനെ ഇങ്ങനെ പൊക്കി തുറക്കുമ്പോ ഈ വട്ട് കുപ്പിക്കകത്തേക്ക് തന്നെ അങ്ങ് വീഴും. അന്നേരമാണ് സോഡ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത്. അപ്പൊ പണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എന്റെ ചേട്ടാടയിലൊക്കെ. അതൊക്കെ സോഡാ കുപ്പി ഇപ്പോഴും ഉണ്ട്, അതിന്റെ പുതിയ വേർഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സോഡ പണ്ട് പട്ടപ്പള്ളിയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, സോഡ ഉണ്ടാക്കാൻ തന്നെയായിട്ടൊരു ഷോപ്പ് ഉണ്ടെന്നേ. പണ്ട് മൊബൈലും കാര്യങ്ങളോ ഒന്നും ഇല്ല എടാ. പണ്ട് എന്റെ ചേട്ടടൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുട്ബോളാ കൂടുതൽ കളിക്കുക. പിന്നെ ഈ ചെറിയ പിള്ളേരൊക്കെ കളിക്കുന്നത് ഈ വട്ട് കളിക്കും, ഇങ്ങനെ നിലത്ത് കുഴി കുത്തിയിട്ട് വട്ടിങ്ങനെ കൈ കൊണ്ട്, അതായത് ക്യാരംസ് ഒന്നും ഇല്ലെന്ന് ഓർക്കണം, ക്യാരംസിന്റെ വേറെ നിലത്ത് കുഴി കുത്തിയിട്ട് വട്ടിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തെറിപ്പിക്കുമ്പോ കുഴി പോയി ചാടുന്ന സംഭവമൊക്കെ എനിക്കത് കളിക്കണം എങ്ങനെയാന്നൊക്കെ ഞാൻ മറന്നുപോയി. അന്നൊക്കെ എനിക്കറിയായിരുന്നു. പിന്നെ ചേട്ടായി എന്നെ കൂട്ടിയിട്ട് വട്ട് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ. ചേട്ടായിക്ക് ചുമ്മായിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോ വേറെ ആരും ഇല്ലല്ലോ, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, എന്നെ നോക്കാനായിട്ട്. എന്നെ നോക്കാൻ ചേട്ടായിനെ എപ്പോഴും വീട്ടിൽ ഇരുത്തിട്ട് പോവേ, ഞാൻ കുഞ്ഞാറുന്നപ്പോഴേ. അപ്പൊ എന്നെ കൂട്ടിട്ട് വട്ട് കളിക്കാം, ഇവിടത്തിട്ട് കണ്ടാകൊണ്ട് നല്ല മറന്നു. അപ്പൊ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം, നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും വിശേഷമൊക്കെ ഉള്ളപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി. കമന്റ്സ് ഒക്കെ ഇടുന്നവർക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണട്ടെ, എന്തഭിപ്രായം പറഞ്ഞാലും നമ്മള് അത് എന്താ സ്വീകരിക്കുന്നതായിരിക്കും. നമ്മള് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങൾ പറയുന്ന അഭിപ്രായം പോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. കാരണം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വീഡിയോയെ കുറിച്ചാണ് അവരഭിപ്രായം പറയുക എന്നുള്ളത്. അത് അതുപോലെയുള്ള വീഡിയോ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഒരു ബാധ്യസ്ഥതയാണ്. കാരണം സമയമൊക്കെ പാഴാക്കി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം, കമന്റ്സ് നോക്കിയാണ് നമ്മൾ വീഡിയോയിൽ ഓരോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒക്കെ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രത്യേകിച്ച് അത് പറയാറില്ലേ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം, പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവരേക്ക് ബിന്ദു ആൻഡ് ആൻസർ. ബൈ.